Hi dear friends, appo ellarkum pudiyoru video like swagatham. Appo nammala videos sthiramayittu kananavarku ariyam ee idakku nammal oru valare expensive aayittulla luxurious resort make my trip vazhi book cheythu avade stay cheytha adayathu pool villa adinte details nammal kaanichirunnu. Appo innu nammal exactly opposite aayittu Varkalayil valare budgeted aayittu thaamasikkan pattiya oru stay aanu nammal innu kaanikkunnathu. Appo ivadathe details um kaaryangalokke aanu innathe video il ullathu. Appo video mulayanaye kaanuka nammale thodarnnum support cheyyu. അപ്പോൾ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്നുള്ള ഒരു വ്യൂ. അപ്പം വ്യൂ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും നോക്കില്ല. അതിന് മാത്രമാണ് ഞാൻ പ്രിഫറൻസ് കൊടുത്തത്, കാരണം വർക്കലയാണല്ലോ. അപ്പോൾ അതാ നിങ്ങൾക്കും കൂടെ ആ ഒരു വിഷ്വൽസ് കാണിച്ചു തരാം. വൈകുന്നേരം 4 മണിക്കുള്ള വിഷ്വൽസാണ് നമ്മുടെ റിസോർട്ടിൽ നിന്ന്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറയില്ലേ, വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളെടുത്തിരിക്കുന്ന റൂമെന്ന് പറയുന്നത് 2500 രൂപയാണ് പെർ നൈറ്റ്. പിന്നെ 3500 രൂപയുടെ റൂംസ് ഉണ്ട്, അത് വിത്ത് എ സിയാണ്. ഞങ്ങൾ തൽക്കാലം നോൺ എ സി, ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ നോൺ എ സി തന്നെ എടുത്തു. എന്താ പറയുക, നോൺ എ സിക്ക് 2500 ആണ് പെർ നൈറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തത് റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് റൂമാണ് ഞാൻ പറഞ്ഞില്ലേ, ബഡ്ജറ്റഡ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഈ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വ്യൂ ആണ് കണ്ടോ. പിന്നെ ബാത്റൂം, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇത്രയും ബഡ്ജറ്റഡ് ആയിട്ട് പോലും ഇവർ ബാത്റൂമിൽ അത്യാവശ്യം വേണ്ട അമിനിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ടൂത്ത് ബ്രഷ്, പേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സോപ്പ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇത്ര ഈ ഒരു 2-സ്റ്റാർ റിസോർട്ടുകളിലൊക്കെയാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറ്. ബാത്റൂം നല്ല അത്യാവശ്യം സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു നോർമൽ ബാത്റൂമാണ്. പിന്നെ എന്താ പറയുക, ടവൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണ റിസോർട്ടുകളിലെ പോലെ തന്നെ. അപ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടോ, കെറ്റില് നമ്മൾ കോഫി ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ചില കാര്യങ്ങളിൽ മാത്രം അവരൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ, കട്ടൺ മാറ്റിയാൽ ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ ആണ്. മഴയൊക്കെ ആണെങ്കിൽ അകത്തിരിക്കാം, അല്ലെങ്കിൽ പുറത്തിരിക്കാം. പിന്നെ പുറത്ത് ചില റൂംസിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്പേസേ ഉള്ളൂ. ഒരുപാട് നമ്മൾക്ക് ഈ എന്താ പറയുക, നേരെ താഴെ ക്ലിഫാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ കെട്ടി അടച്ചിരിക്കുന്നത്. ഈ ക്ലിഫിൽ നിന്നുള്ള നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ നിന്നിറങ്ങി നേരെ താഴെ, ഇവിടെ നിന്ന് തന്നെ ബീച്ചിലേക്ക് പോകാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും സമയം ഇപ്പോൾ ഏകദേശം 1 മണിയായി. വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, നല്ലൊരു വ്യൂ ആണ് ഇവിടെ. വേണ്ട ആ ഭാഗത്തൊക്കെ ഒരു നീല കളർ നോക്കി, ഒരു പ്രത്യേക നീല കളർ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ബീച്ചിൻ്റെ അവിടെയൊക്കെ ഒരു പ്രത്യേക ബ്ലൂയിഷ് കളറാണല്ലോ, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ അവിടെ എനിക്കൊന്ന് സൺസെറ്റ് ആണ്, പക്ഷേ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് ആ ഭാഗത്ത് മേഘമൊക്കെ മൂടി നമുക്ക് സൺസെറ്റ് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് പോകേണ്ടത് അവിടെ നിന്ന് ആൾക്കാർ നടന്നു വരുന്നുണ്ടോ, അത് ഈ ഉണ്ടോ വെഡ്ഡിങ് ഷൂട്ടുകാർ കാണാമോ, ഉണ്ടോ വെഡ്ഡിങ് ഷൂട്ടുകാരുണ്ട് അവിടെ. നമുക്ക് എന്തായാലും ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്, നമുക്ക് അങ്ങോട്ട് നടന്ന് പോകാം. ഇതിൻ്റെ പിന്നിൽ കൂടെ ഒരു വഴിയുണ്ടെന്നാണ് പറഞ്ഞത്, നോക്കാം. വാ, ഒരു കാറ്റഗറി റൂംസ് കൂടെ ഉണ്ട്. അതിന് ഈ റേറ്റ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതിന് സീ വ്യൂ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വരുമ്പോൾ എപ്പോഴും സീ ഫേസിങ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ എടുത്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഫോറിനേഴ്സൊക്കെ ഒന്ന് താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ ആ നേരെ ആ കാണുന്ന മുറിയിൽ താമസിക്കുന്നത് പുറത്തുള്ളവരാണ്. ഇങ്ങോട്ട് പോയാലാണ് നമ്മുടെ റൂംസൊക്കെ വരുന്നത്. ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ബീച്ചിലേക്കും, അതുപോലെ ഇവരുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ മാനേജ്മെൻറ്റ് ഇവരല്ലാന്ന് തോന്നുന്നു, വേറെ ആരാണ്. പക്ഷേ അതുവഴി തന്നെ ബീച്ചിലേക്ക് പോകാമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് കാണുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബീച്ചിലേക്ക് പോകേണ്ട വഴി. ഇടുങ്ങിയ വഴിയാണ്, അതുപോലെ തന്നെ കുത്തനെ ഉള്ള സ്റ്റെപ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒന്ന് നോക്കിക്കണം, ഈ സൈഡിലൊക്കെ തുരുമ്പെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഇളകി വരാനുള്ളൂ, ഇല്ല സ്ട്രോങ് ആണ് കേട്ടോ. പക്ഷേ ഞാൻ ക്യാമറ എടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് വീണുകൊണ്ട് തോന്നും, അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിടക്കട്ടെ. എൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല, ഈ മഴയ സമയത്തൊക്കെ ഇതൊക്കെ നല്ല ഈ പാറ പോലെ ആണ്ട് വഴുക്കലുണ്ടാവും, അത് സൂക്ഷിച്ചാൽ മാത്രം മതി. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങിയാണ് അങ്ങോട്ട് പോകുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ ബീച്ച്. നമ്മളിതോ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാമോ, ആ കാണുന്ന ഗ്ലാസ് ബിൽഡിംഗ് ഉണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അവിടെയാണ് നമ്മുടെ റൂമൊക്കെ ഉള്ളത്.
അപ്പോൾ ആ കോട്ടേജിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് കറങ്ങി ഇത്രയും നടന്നു. ഒരുപാട് ദൂരമൊന്നുമില്ല, പക്ഷേ നടക്കുന്നത് ഇത്തിരി സേഫായിട്ട് സൂക്ഷിച്ച് നടക്കണം. അതുപോലെ തന്നെ ബീച്ച് നല്ല റഫാണ് ഇവിടെ, ഞണ്ട് പോകുന്നുണ്ടോ? ഇഷ്ടംപോലെ ഞണ്ട് കാണാമോ? ഇത്രയും നേരം നിന്നത് ആ ഭാഗത്താണ്. ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടുന്ന് ബീച്ച് നമുക്ക് അങ്ങ് അറ്റം വരെ നടക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ റിസോർട്ട്. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടോ? ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും, പക്ഷേ ഞാൻ ഇരിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഒരു ഭീകര ലുക്ക്. അപ്പോൾ നമ്മൾ ആ താഴെ നിന്ന് കയറി മേൾ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ആ ഭാഗത്താണ് നിന്ന് താഴെ കണ്ടോ. അപ്പോൾ ഇവിടെ നോക്കിയത് ആ ചെറിയ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കണ്ടോ സൂര്യൻ അതിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഭാഗം ഓപ്പൺ അല്ല, എനിക്കെന്തോ മോഡിഫിക്കേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മെയിൻ്റനൻസ് വർക്കൊക്കെ. അതിൻ്റെ അപ്പുറത്താണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻ്റ്. നൈറ്റ് ആംബിയൻസ് ചെറുതായിട്ട് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയി വന്നിട്ട് നല്ലോണം തളർന്ന് ബീച്ചിൽ എല്ലാവരും കൂടെ കളിച്ച് അങ്ങനെ അതിനുശേഷം ഒരു ചായ കുടിക്കാം എന്ന് വിചാരിച്ച് കയറിയിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ പുറത്തിരുന്നു, ആ ഒരു ആംബിയൻസ് കണ്ടോ എവിടെ ഇരിക്കുന്നത് നോക്കി, നേരെ കടൽ തൊട്ട് താഴെ കണ്ടോ, തൊട്ട് താഴെ നല്ല ഹൈറ്റിൽ ബീച്ചാണ്. ഇവിടെ ഇരുന്ന് ചായയും കുടിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ റിസോർട്ടിൻ്റെ നൈറ്റ് ആംബിയൻസ് ഇതാണ്. ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസ്. പിന്നെ നമ്മൾ വൈഫ് എനിക്കൊരു കേക്കൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. രണ്ട് ഫ്രിഡ്ജുണ്ട്. അപ്പോൾ ബാക്കി ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ആൽക്കോളിക് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കാം. അതായത് ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഒരു ഫൗണ്ടൻ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അത് വളരെ റേറ്റ് കുറവാണ്, പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. 1500 രൂപയാണ്. ഇപ്പോൾ അവിടെ 10% ഡിസ്കൗണ്ട് ഇന്നുണ്ട് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. നമ്മൾ റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് രാത്രി ഞങ്ങളുടെ മുറിയിൽ ഫ്രണ്ടിൽ ലൈറ്റില്ല. അപ്പോൾ ഈ മുറി C2 ആണ്. അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർ C3 എന്ന് പറയുന്ന തൊട്ട് അപ്പോഴത്തെ മുറി എടുക്കണം, കാരണം അവിടെ വെളിയിൽ ലൈറ്റുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ വന്നിട്ട് പിന്നെ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങി ഇരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രയോജനം ഇല്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം നമ്മളിത്രയും എന്താ പറയുക, ആ ഒരു സീ വ്യൂവും കണ്ട് ആ ഒരു രാത്രി കാറ്റും കൊണ്ടിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിവിടെ വരുന്നത്. കണ്ടില്ലേ, നമുക്ക് കടലിൻ്റെ ആ ഒരു സൗണ്ട് ഇപ്പോഴും കേട്ടോണ്ടിരിക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ വെളിച്ചം തീരെ ഇല്ലെങ്കിൽ പ്രശ്നമായിരിക്കും. ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ അപ്പുറത്തെ റൂമിൽ ആളില്ല, അപ്പോൾ അവിടുത്തെ ലൈറ്റ് ഇട്ടേക്കാനായിട്ട് മാനേജറിനോട് പറഞ്ഞു. എന്നിട്ട് ഇവിടെ എന്താ ഈ ലൈറ്റ് ഇട്ടിട്ട് ഫുള്ള് നമ്മൾ ഈ കർട്ടണെല്ലാം മാറ്റിയിട്ടു, അപ്പോഴാണ് കുറച്ചെങ്കിലും വിളിച്ച് ഇവിടെ വരുന്നത്. എന്നാൽ പോലും നമുക്കത് അറിയാൻ പറ്റില്ല, നമ്മളിപ്പം രാത്രി ഇവിടെ ഇരിക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമുക്ക് രാവിലെയുള്ള ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കാം. മോനാണ് തുറക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ വ്യൂ. ഇവിടെയൊക്കെ രാവിലെ ഇങ്ങനെ മിസ്റ്റ് പോലെ ഇരിക്കുകയായിരുന്നു. രാത്രി ചെറിയൊരു മഴയുണ്ടായിരുന്നു. നമുക്ക് പുറത്തും കൂടെ ഒന്ന് ഇറങ്ങി നോക്കാം. വാ, അപ്പോൾ നമ്മുടെ വർക്കലയിലെ സ്റ്റേ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിലെ കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് പറയാമെന്ന് വിചാരിച്ചു. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് തിങ് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ഒരു മനോഹരമായ വ്യൂ ആണ്, അസാധ്യ വ്യൂ ആണ് എല്ലാ റൂംസിൽ നിന്നും. പ്രത്യേകിച്ച് ഇങ്ങനെ സീഫിയസിങ് വ്യൂസ് എന്ന് പറഞ്ഞ പ്രത്യേക കാറ്റഗറി ഉണ്ട്. അപ്പോൾ വരുന്നവർ വരുന്നുണ്ടെങ്കിൽ അത് എടുക്കാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഒരു ഗാർഡൻ ഫേസിങ് റൂംസ് ഉണ്ട്, അത് കുഴപ്പമില്ല, നമ്മൾ അതൊന്നും കയറി കണ്ടൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നല്ല സർവീസാണ്, എന്ത് പറഞ്ഞാലും റെഡിയാക്കി തരും. പിന്നെ നിങ്ങൾ കണ്ടപോലെ ഞങ്ങൾ ഇതുവഴി തന്നെ ബീച്ചിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ അവിടെ പോയാണ് കേക്കൊക്കെ കട്ട് ചെയ്തത് ബീച്ചിൽ നിന്ന്. അതൊക്കെ ഒരു പുതിയ അനുഭവങ്ങളായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് നെഗറ്റീവ് ഉണ്ട്, അതായത് ഇവർക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ രാത്രി ഈ നമ്മുടെ എന്താ പറയുക, നമ്മളിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ബീച്ചിൻ്റെ കാറ്റൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കാനും രാത്രി അങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ്. പക്ഷേ മിക്ക റൂംസിൻ്റെയും ഫ്രണ്ടിൽ ലൈറ്റില്ല.
അപ്പോൾ ഇവിടെ രാത്രി വെളിയിൽ നല്ല ഇരുട്ടാണ്. നമ്മൾ പിന്നെ ഇന്നലെ ഇപ്പുറത്തെ ഒരു ഞങ്ങൾ താമസിച്ചിട്ട് തൊട്ടിപ്പുറത്തെ മുറിയിൽ ഫ്രണ്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് അത് പറഞ്ഞ് ഇടിയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ കുറേ നേരം പുറത്തിരുന്നത്. പിന്നെ ഈ മുറിയുടെ കട്ടനൊക്കെ മാറ്റിയാണ് ഞങ്ങൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ അപ്പോൾ ഈ അവർ ചെയ്യേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ തുണ്ടേ മുകളിലൊരു എന്താ പറയുക വാം ലൈറ്റിംഗ് ഒക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇത് അട്രാക്റ്റീവ് ആയിരുന്നേനെ, നമുക്കെല്ലാം യൂസ്ഫുള്ളും ആയിരുന്നേനെ. അട്രാക്റ്റീവിനേക്കാൾ ഉപരി അതാണ് വഴികളിലൊക്കെ ലൈറ്റിട്ട് കുറച്ചുകൂടെ. എന്നാൽ അതേസമയം ഫ്രണ്ടിൽ കുറച്ചുകൂടെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഫൗണ്ടനും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ബഡ്ജറ്റഡ് വളരെ ബഡ്ജറ്റഡ് പ്രോപ്പർട്ടിയാണ്, എന്നാൽ പോലും ടോയ്ലറ്റിൽ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിസോർട്ടുകളിലൊക്കെ പോലെ തന്നെ അമ്യൂണിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഹോട്ട് വാട്ടർ ഉണ്ട്, അപ്പോൾ അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പക്കാ പെർഫെക്റ്റ് ആവും എന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബാച്ചിലേഴ്സിന് പെർഫെക്റ്റ് ആയിരിക്കും, കാരണം അവർക്ക് ഇതൊരു വലിയ നമുക്കൊരു വലിയ ഇതായിട്ട് തോന്നത്തില്ല. കാരണം ഇവിടെ വന്ന് വേണമെങ്കിൽ രണ്ട് സ്മോളൊക്കെ അടിച്ച് ഇങ്ങനെ കടൽക്കാറ്റും കൊണ്ടിരിക്കാം, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവർ യൂസ് ചെയ്യാൻ സമ്മതിക്കും. ഫാമിലീസിന് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഇത്തിരി പ്രായമുള്ളവർക്കൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം ഇവിടെ വന്നാൽ എന്തായാലും നമ്മൾ ബീച്ചിൽ ഇറങ്ങണം. പക്ഷേ ബീച്ചിലേക്ക് പോകാനുള്ള വഴി ഇത്ര ബുദ്ധിമുട്ടാണ്, നല്ല കുത്തനെയുള്ള ഇറക്കമാണ്, അതേപോലെ സ്റ്റെപ്സ് ധാരാളം എന്താ പറയുക അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സൊന്നും അല്ല, പാറകളുടെ ഇടയിൽ കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പം വളരെ ചില സ്ഥലത്ത് സ്റ്റെപ്സേ ഇല്ല, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അത് പ്രായമുള്ളവർക്ക് ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഫാമിലീസ് എനിക്ക് തോന്നുന്നില്ല, കാരണം കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക മെയിൻ്റനൻസ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഫാമിലീസിന് ഓക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി വേറെ ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്ര, ഒരു ചെറിയ ട്രിപ്പുണ്ട് കൊല്ലം ജില്ലയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിലില്ല, അത് അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ എന്തായാലും എപ്പോഴും ചെയ്യുന്ന പോലെ തുടർന്നും നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻസൊക്കെ പറയുക, അഭിപ്രായങ്ങൾ തുറന്ന് പറയുക. വേറെ ഒന്നുമില്ല, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.